അത് കൊല്ലം ജില്ലാ സമ്മേളനം സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഒരു രീതി ഇതാണ്, എല്ലാ സമ്മേളനങ്ങളിലും ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവും പല കോണുകളിൽ നിന്നും. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, എ കെ ബാലന് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്നുള്ളതാണ്. വിഷയം മറ്റൊന്നുമല്ല, സന്ദീപ് വാര്യരെ സി പി എമ്മിൽ ചേർക്കാൻ ശ്രമിച്ചു എന്നതാണ് എ കെ ബാലനെ വിമർശനത്തിന് വിധേയനാക്കിയിരിക്കുന്നത് അല്ലെ? അതെ. മാത്രമല്ല, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലും ആത്മകഥാ വിവാദത്തിലും ഇ പി ജയരാജനെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ആത്മകഥ എഴുതുന്ന പരിപാടിയെന്നും പരിഹാസം. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്തുനിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. പാർട്ടി നേതാക്കൾക്ക് അങ്ങനെയല്ലാന്ന് തോന്നുന്നു, നേതാക്കൾക്കെതിരെ രൂക്ഷമായ, മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വിവരങ്ങൾ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം സമാപിച്ച സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിലാണ് സന്ദീപ് വാര്യരെ സി പി എമ്മിൽ ചേർക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുതിർന്ന നേതാവ് എ കെ ബാലന്റെ പ്രതികരണം തെറ്റായിപ്പോയെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശിച്ചത്. സന്ദീപ് വാര്യർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രതികരണങ്ങളും എ കെ ബാലന്റെ ഭാഗത്തുണ്ടായി. ഇതൊരു തരത്തിലും പാടില്ലായിരുന്നു. വർഗീയമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി കുപ്രസിദ്ധി അറിയിച്ചയാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് ഇത്തരമൊരു പ്രതികരണം എ കെ ബാലന് ഉണ്ടായത് ശരിയായില്ല എന്നാണ് പ്രതികൾ വിമർശിച്ചത്. ആത്മകഥാ വിവാദത്തിലും ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇ പി ജയരാജന്റെ നടപടി വേണമെന്ന ആവശ്യവും പൊതു ചർച്ചയിൽ ഉയർന്നു. ഈ ഇ പിയുടെ നിരന്തര വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന വിമർശനമാണ് ഉയർന്നത്. രീതിയിലായിരിക്കും പാർട്ടി കൈകാര്യം ചെയ്യുക, ഏത് രീതിയിലായിരിക്കും നേതാക്കൾ ഇതിനെ കാണുക, ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.